അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരവസരത്തിൽ വർഷങ്ങളോളം കണ്ടുവന്ന കാഴ്ച കണ്ടിട്ടും തങ്ങളുടെ കണ്ണീര് മാറാതെ തങ്ങൾ ഓർത്തോർത്ത് കരഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുൻപാകെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ധർമ്മത്തെക്കുറിച്ചുള്ള എന്റെ സംസാരം നിർത്തും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും എന്റെ കെട്ടിയോൾ ഫാത്തിമയും അഷ്റഫുൽ ഖൽഖിന്റെ മകളും കൂടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് വീട്ടിൽ ചെന്നു. ഞാനും റസൂലുള്ളാന്റെ മകളും നബി തങ്ങൾ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ തങ്ങൾ കണ്ണുകളാകെ നിറഞ്ഞിട്ട് ഒറ്റക്ക് കരയുകയാണ്. ആരും അവിടെയില്ല. തങ്ങൾ ഒറ്റക്ക് കരയുന്നു. കരഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർക്കുന്നു. അലിയാര് വിട്ടു ചെല്ലുമ്പം കാണുന്ന കാഴ്ച. അള്ളാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് പൊന്നു പിതാവേ അങ്ങ് കരയുന്നത്? എന്റെ കരളിന്റെ കഷ്ടമേ യാ ഖുർറത്ത ഐനി, എന്റെ കണ്ണിന്റെ കുളിർമയെ, എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ, അങ്ങ് എന്തിനാണ് കരയുന്നത് എന്ന് തന്റെ വത്സരനായ പിതാവിനോട് സ്വന്തം പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത്, ലൈലത്തു സിരിബീ ഇലസ്സമാ, എന്നെ പണ്ട് വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ട് ഇസ്റാഉ മിഅ്റാജ് നടത്തിയ രാത്രിയില്ലേ, പണ്ട് മക്കത്തുനിന്ന് നടന്ന സംഭവമാണ്. മദീനത്ത് വീട്ടിലിരിക്കുമ്പോ നബി തങ്ങൾ ഓർത്തിട്ടിന്നും കരയുകയാൻ, വർഷങ്ങൾ കഴിഞ്ഞിട്ടും നബിയെ സങ്കടപ്പെടുത്തുന്ന സംഭവമാണ്. കണ്ടുവന്നത് നബിയല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്നത്തെ ഇസ്റാഇന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ എന്നെ അയക്കപ്പെട്ടപ്പോൾ റഅയ്തു നിസാഅ മിൻ ഉമ്മത്തീ, എന്റെ പാവപ്പെട്ട സമുദായത്തിൽപ്പെട്ട മുസ്ലിമാത്തുകളിൽപ്പെട്ട ഒരു കൂട്ടം പെണ്ണുങ്ങളെ ഞാൻ കണ്ടുപോയി. യുഅദ്ദബുന ബി അൻവാഇൽ അദാബ്, വിവിധതരം ശിക്ഷകളും പീഡനങ്ങളും കൊണ്ടും അവരെ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടുപോയി. എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല. കരളിന്റെയും ഹൃദയത്തിന്റെയും കാരുണ്യം കൊണ്ട് നിറച്ച് അള്ളാഹു ആദരിച്ച എന്റെ പെണ്ണുങ്ങളോട് അവരെക്കാൾ റഹ്മത്ത് കൊണ്ട് അള്ളാഹു ആദരിച്ച് റഊഫ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച അഷ്റഫുൽ ഖൽഖിന്റെ ആ കരുണ നിറഞ്ഞ ഹൃദയത്തിന് ഇന്നും ആലോചിച്ചിട്ട് കണ്ണീർ വരുന്ന ഒരു അത്ഭുതമില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഇന്നും അത് കണ്ടുപോയി. എന്റെ മനസ്സിൽ ആ കാഴ്ച പോകുന്നില്ല. അന്ന് കണ്ട ആ കാഴ്ച ഓർത്തിട്ടെന്നും ഞാൻ കരയുന്നു. അള്ളാഹുവിന്റെ റസൂല് വിവരിക്കുന്നു, എന്താ തങ്ങൾ കണ്ടത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, റായിത്തും റാത്തം അല്ലക്കത്തം ബിശാരിക യഹുലാ ദിമാവുഹ, ഒരു പെണ്ണിനെ ഞാൻ അവിടെ കണ്ടത് അവളുടെ മുടികൾ പിടിച്ചിട്ട് അള്ളാഹു തൂക്കിയിട്ടുകൊണ്ട് നിർത്തിയിരിക്കുന്നു. ഒരു ചെറിയ കുട്ടി പിടിച്ചിട്ട് ഒരു കൂടിയ പെണ്ണിന്റെ തലമുടി പിടിച്ച് വലിച്ചാൽ എത്ര വേദനയാണ്. ഏത് പെണ്ണിനെയും തല്ലുകൂടുമ്പോ വേറെ ഏതെങ്കിലും സംഘട്ടനം നടക്കുമോ? പരാജയപ്പെടുത്താനുള്ള മുറയല്ലേ അവരുടെ മുടി പിടിച്ച് വലിക്കൽ? പുരുഷനെ പിടിച്ചു വലിക്കുന്നത് പോലെയല്ല, പെണ്ണിന്റെ മുടി അങ്ങ് പിടിച്ചു വലിച്ചാൽ എന്ത് വേദന കാണും. ആ മുടി തൂക്കിയിട്ടിട്ട് അവളെ നിർത്തിയിരിക്കുകയാണ്. മുടി തൂക്കിയിടുക മാത്രമല്ല, അവളുടെ തലച്ചോറാകമാണെന്ന് നുരച്ച് പതച്ച് തിളച്ചു മറിയുന്ന വെള്ളം പോലെ അത് പതഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പതഞ്ഞ തലച്ചോറോടുകൂടെ മുടിയിൽ തൂക്കിയിടപ്പെട്ട ഒരു പെണ്ണാണ് നരകത്തിന്റെ അകത്ത് കിടക്കുന്നത്. രണ്ടാമതൊരു പെണ്ണിനെ ഞാൻ കണ്ടത് മുഹല്ലത്ത തമ്പിലി സാനിഹ, നാക്കാണ് തൂക്കിയിട്ടിരിക്കുന്നത്. കയറിൽ വസ്ത്രം തൂക്കിയിടുന്നത് പോലെ, ഹാംഗറിൽ കുപ്പായം തൂക്കിയിടുന്നത് പോലെ അവളുടെ നാക്കിനെ വലിച്ചിട്ട് തൂക്കിയിട്ടിട്ട് നാക്കിൽ തൂക്കിയിട്ട് കുരുക്കപ്പെട്ട ഒരു പെണ്ണ്, അവളിലേക്ക് ആ നാക്കിൽ തൂക്കിയിട്ട് പിളർന്നു നിൽക്കുന്ന വായയിലേക്ക് യുസബ്ബു ഫീ ഹൽഖിഹൽ ഹമീം, ഹമീം എന്ന നരകത്തിൽ ആളുകൾക്ക് കുടിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജലം മലക്കുകൾ വന്ന് നിർബന്ധമായി അങ്ങ് പാരുകയാണ്. ഒരിറ്റ് വെള്ളം തൊണ്ടയിൽ കെട്ടുന്നത് കൂമെന്ന് പറയുന്ന വൃക്ഷം അവളുടെ അകത്തോ പുരുഷന്റെ അകത്തോ എത്തിയാൽ വെള്ളത്തിന് നിലവിളിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിൽ ഐസ് കട്ട അവിടെ കിട്ടുകയില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളുണ്ടാക്കി നോമ്പു തുറക്കുന്ന സമയത്ത് കുടിക്കുന്ന ഐസ് കട്ട, കുട്ടികൾ വീട് വീടാന്തരം പാത്രം എടുത്തിട്ട് അരന്ന് കൊണ്ടുവരുന്ന ഐസ് കട്ട അവിടെ കിട്ടൂല. ولا شرابا കുടിക്കാൻ ഒരു വെള്ളവും അവിടെ കിട്ടുകയില്ല. ഇല്ല ഹമീമ, ഹമീം എന്ന ജലമല്ലാതെ, വസാഖോ, വസാഖ് എന്ന ജലവുമല്ലാതെ മറ്റൊന്നും അവിടെ കിട്ടുകയില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുർആൻ തന്നെ പറഞ്ഞില്ലേ എന്താണ് ഹമീം? ആ ഹമീം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അകത്തായി കഴിഞ്ഞാൽ, ഒരു തുള്ളി അവന്റെ ഉദരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അത് ചെല്ലുന്ന എല്ലാ വസ്തുക്കളും മാർഗങ്ങളും മുറിച്ച് മുറിച്ച് ഘട്ടം ഘട്ടമാക്കി തുണ്ടു തുണ്ടാക്കി എറിഞ്ഞു വീഴ്ത്തുന്ന ആ വെള്ളം അവളുടെയും അവന്റെയും മെറങ്കുടലുകൾ മുഴുവൻ ഘട്ടം ഘട്ടമാക്കി തുണ്ടുകളാക്കിയിട്ട് അവളുടെയും അവന്റെയും ഗുദദ്വാരത്തിലൂടെ മലദ്വാരത്തിലൂടെ പുറത്തുവരും നിമിഷങ്ങളോളം. ഇതാണ് ഹമീം. ആ ഹമീം നാക്കുകൊണ്ട് തൂക്കിയിടപ്പെട്ട പെണ്ണിന്റെ വായയിലേക്ക് അവൾ ആലോചിക്കാതെ അവൾ വാപ്പിളർന്നു
നിലവെടുക്കാതെ നിർബന്ധമായി ചൊരിച്ചു കൊണ്ടിരിക്കുന്നു മലക്കുകൾ. ഇതാണ് മറ്റൊരു പെണ്ണ്, ഒംറാത്തുൻ കതുശുദ്ധരിചിലാഹ ഇലാസതിയൈഹ വയദാഹ ഇലാനാസുയതിഹ. അവരുടെ രണ്ട് കൈകളും മൂർധാവിലേക്ക് ഇങ്ങനെ കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നു. കാലുകളിൽ നിന്ന് വലത്തേ കാല് വലത്തേ മുലയിലേക്കും ഇടത്തേ കാല് ഇടത്തേ മുലയിലേക്കും കൂട്ടിവെക്കപ്പെട്ടിരിക്കുന്നു. കൂട്ടിക്കെട്ടപ്പെട്ട ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തട്ടിക്കൂടാ, കാലുകൊണ്ടും തട്ടിക്കൂടാ. ഈ വിധത്തിൽ കാലും കയ്യും ബന്ധനസ്ഥയാക്കിക്കൊണ്ട് നരകത്തിരിട്ടിരിക്കുന്ന ഈ പെണ്ണ് അല്ലാഹു തആല ഖദ് സല്ലത്തുല്ലാഹു അലൈഹൽ ഹയ്യാത്തി വൽ അഖാരിബി. പാമ്പും തേളും ഭീകരമായവ, അവൾ എത്ര നിലവിളിച്ചാലും മാർത്തട്ടഹസിച്ചാലും മിണ്ടാൻ പറ്റാത്ത വിധം ശബ്ദം നിലച്ചു പോയാലും അവളെ കടിച്ചുകൊണ്ടും കുത്തിക്കൊണ്ടും നോയിപ്പിച്ചുകൊണ്ടിരിക്കുകയും നിമിഷങ്ങൾ കൊണ്ടവൾ മരിച്ചും ജീവിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിധം പീഡിപ്പിക്കപ്പെടുന്ന ഒരു ശിക്ഷ. അതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അലി ഫാത്തിമ ഒമ്രാത്തും അല്ലക്കത്തും ബിസതിയഹ, സ്വന്തം സ്ഥലം കെട്ടിയിട്ടിട്ട് തൂക്കിയിട്ടിട്ട് ആ സ്ഥലത്തെ തൂക്കി നിർത്തപ്പെട്ട ഒരു പെണ്ണിനെയും ഞാൻ കണ്ടു. അലി ഫാത്തിമ ഒമ്രാത്തും വേറെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടത്, അവളുടെ തല നോക്കുമ്പോൾ പന്നിയുടെ തലയാൻ, ശരീരം നോക്കുമ്പോൾ കഴുതയുടെ മേനിയാൻ. കഴുതയുടെ മേനിയിൽ ശരീരത്തിൽ കഴുതയും തലയിൽ നോക്കിയാൽ പന്നിയുമായിരിക്കുന്ന ഒരു രൂപത്തിൽ ഒരു പെണ്ണിനെ അള്ളാഹു തആല ആക്കിയിട്ട് ആ പെണ്ണിന്റെ മേൽ അള്ളാഹു തആല വെച്ചത് കണ്ടൂടറപ്പേ. വലൈഹ അൽഫു അൽഫി ലൗനി മിനൽ അദാബ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തരത്തിലുള്ള പീഡനങ്ങളും ശിക്ഷകളും ഈ പെണ്ണിനെ അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. ഒംറാത്തുൻ അലാ സൂറത്തിൽ കൽബ് വന്നാറു തദ്ഖുലു മിൻ ഫീഹാ വതഖ്റുജു മിൻ ദുബരിഹാ വൽ മലായികത്തു യദ്രിബൂന റസ്ഹാ ബിമഖാമിഅ മിന്നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വേറൊരു പെണ്ണ് പട്ടിയുടെ രൂപമാണ്, പട്ടിയുടെ രൂപത്തിലുള്ള അവരുടെ വായിലൂടെ രക്തം പോകുന്നു, തീ പോകുന്നു. തീ പോകുന്ന ഈ പെണ്ണിന്റെ ഗുദദ്വാരത്തിലൂടെയും മലദ്വാരത്തിലൂടെയും ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ വിധം പീഡിപ്പിക്കപ്പെടുന്ന പെണ്ണിന് മലക്കുകളാണെങ്കിൽ ദണ്ടുകൊണ്ട് അടിച്ചുകൊണ്ട് അവരുടെ മുൻപാകെ ചുറ്റും കൂടിയിരിക്കുന്നു. ഈ വിധം പീഡിപ്പിക്കുന്ന ഒരു പെണ്ണിനെയും ഞാൻ അന്ന് കണ്ടു. ഈ കാഴ്ചകളൊക്കെ എന്നെ കുഴക്കുന്നു, അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതിപ്പോഴും ഓർമ്മ വന്നപ്പോ കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയാണെന്ന് ഖാല റസൂലുള്ളാഹി. വിവരണം കേട്ടപ്പോ സ്ത്രീയുടെ ഹൃദയമല്ലേ, ഫാത്തിമ ബീവി പിടച്ചു, കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഫാത്തിമ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, യാ ഹബീബി വഖുറത്ത ഐനീമാക്കാൻ അഅമാലുഹൗല, എന്താ ഇവരുടെ പ്രവർത്തനം, എന്തുകൊണ്ടിങ്ങനെ അവരെ പീഡിപ്പിക്കപ്പെട്ടു റസൂലേ എന്ന് സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, എന്റെ സഹോദരിമാരെ, നിങ്ങളെക്കുറിച്ചാണ്, എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള ഭാര്യമാരെക്കുറിച്ചാണ്, നമ്മുടെയൊക്കെ ഉമമാരെക്കുറിച്ചാണ്, നമ്മുടെ പെങ്ങന്മാരെക്കുറിച്ചാൻ, ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ചാൻ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്. എന്താണ് അവരുടെ പ്രവർത്തനം എന്നറിയാമോ, തല പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന പെണ്ണ് അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ തല തുറന്നിട്ടുകൊണ്ട് നടന്നിരുന്ന പെണ്ണാൻ. പലപ്പോഴും തല തുറന്നുവിട്ടുകൊണ്ടല്ലാതെ നമ്മുടെ സഹോദരിമാർക്ക് നടക്കാൻ പറ്റുമോ? കുട്ടികളാണ്, കെട്ടിച്ച കുട്ടികളാണ്, വയസ്സായിട്ട് മാത്ര തല മറക്കുക, അതിന്റെ മുമ്പൊക്കെ ഒരു ഷാള് അല്ലെങ്കിൽ ഇട്ടാലും തുള്ളി വീഴുന്നത്. ഇതെത്ര നമ്മൾ പറഞ്ഞാലും ഏത് ഊർദികളിലൊക്കെ ആളുകൾ കേട്ടാലും നമ്മുടെ സമൂഹത്തിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും വർദ്ധിച്ചു വരികയല്ലാതെ കുറക്കാൻ പറ്റുകയില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ശിക്ഷ കേട്ട് കുറയുന്നെങ്കിൽ കുറയട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, തലമറക്കാതെ നടക്കുന്ന പെണ്ണ് ഇതാണ് ശിക്ഷ. നാക്കുകൊണ്ട് തൂക്കിയിട്ടിരിക്കുന്ന പെണ്ണാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ നാക്കുകൊണ്ട് ഉപദ്രവിച്ചിട്ട് ശല്യം തീർക്കുകയും അവരുടെ നാക്കുകൊണ്ട് ഞാൻ കുഴങ്ങി എന്ന് ഭർത്താവിനെ കൊണ്ട് പറയുകയും ചെയ്യുന്ന പെണ്ണാണെന്ന് ഖാല റസൂലുള്ളാഹി. എന്റെ പെണ്ണുങ്ങളെ, ഒരവസരത്തിലെങ്കിലും നിന്റെ നാക്കാണ് ശല്യം എന്ന് ഒരു ഭർത്താവ് പറയാത്ത ഒരവസരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും കാണോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറയാത്ത പെണ്ണ് നമ്മുടെ സമൂഹത്തിൽ കാണോ? കാണില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കേവലം മുലകൾ കൊണ്ട് മാത്രം തൂക്കിയിടപ്പെട്ട പെണ്ണ് സ്വന്തം ഭർത്താവിന്റെ വിരിപ്പിൽ ശല്യം ചെയ്യുന്ന പെണ്ണാൻ, അന്യ പുരുഷന്മാരെ കടത്തിയും നോക്കിയും രസിക്കുകയും ചെയ്യുന്ന പെണ്ണാൻ കൂസലില്ലാത്ത. വാമല്ലത്തി ശുദ്ധരി ജിരാഹായിലാസിതിഹ, അവരുടെ മൂർധാവിലേക്ക് കൈകൾ കൂട്ടുകയും മുലയിലേക്ക് അവരുടെ കാലുകൾ കൂട്ടിക്കെട്ടുകയും ചെയ്തിട്ട് പാമ്പുകളും തേളുകളും കൊത്തിക്കൊണ്ടിരിക്കുന്ന പെണ്ണ്, ജനാബത്തിനെ തൊട്ട് കുളിക്കാത്ത പെണ്ണും ഹൈദറിനെ തൊട്ട് കുളിക്കാത്ത പെണ്ണും എന്തിനാണ് കുളി, നിക്കരിക്കാനല്ലേ, എന്താണ് നിസ്കാരം എന്ന് പരിഹസിക്കുന്ന പെണ്ണുമാണ്, പുച്ഛത്തോടെ നിൽക്കുന്ന പെണ്ണുമാണെന്ന് ഷഫീഖുന റസൂലുള്ളാഹി. നമ്മുടെ പുതിയ തലമുറയിലെ പെണ്ണുങ്ങൾ തന്നെയല്ലേ, പന്നിയുടെ തലയായും ശരീരം കഴുതയുടേതായുമുള്ള പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ പെണ്ണ് നുണ പറയുകയും പെണ്ണുങ്ങൾക്കിടയിൽ വിശുക്കുണ്ടാക്കി നാശമുണ്ടാക്കി കുശുമ്പുണ്ടാക്കിയിട്ട് പൊട്ടിക്കൊടുത്തിട്ട് ഏഷണി കൂട്ടുകയും ചെയ്തിരുന്ന പെണ്ണ്.
പട്ടിയുടെയും നായയുടെയും സൂരത്തിലായി രൂപത്തിലായി വായിലൂടെ തീ കടന്നിട്ട് കുതത്തിലൂടെ പുറത്തു വരുന്ന പെണ്ണ്, അവൾ ചെയ്തത് മുഴുവൻ നേശി പറയുന്ന പെണ്ണ്, ഞങ്ങൾക്ക് അത് ചെയ്തു, ഞങ്ങൾക്ക് ഇത് ചെയ്തു, അങ്ങനെ കട്ടി ഇങ്ങനെ കട്ടി, ഒരു വന്നിയില്ലാത്ത ആളാണ്, അങ്ങനെ ഒരു കുന്തമില്ലാത്ത ആളാണെന്നും ഭർത്താവിനോട്, അയൽപക്കക്കാർക്ക് ചെയ്ത് അവരോട് എല്ലാവരോടും താൻ ചെയ്തത് മുഴുവൻ ഒരു വീർപ്പിനങ്ങെടുത്ത് പറയുന്ന സ്വഭാവമുള്ള പെണ്ണില്ലേ യശി പറയുന്ന പെണ്ണ്, ഹസാദ മറ്റുള്ളവർക്ക് വല്ലതും കണ്ടാൽ അതിൽ പ്രയാസം തോന്നുന്ന പെണ്ണ്, മനോവിഷമം തോന്നുന്ന പെണ്ണ്, അവർക്കത് കിട്ടിയല്ലോ എന്നൊരു ചെറിയ നമ്പരം ഹൃദയത്തിൽ തോന്നുന്ന പെണ്ണ്, ഇത് തോന്നാത്ത പെണ്ണ് നമ്മുടെ സമൂഹത്തിലുണ്ടോ, ഇത് പറയാത്ത പെണ്ണ് നമ്മുടെ സമൂഹത്തിലുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അവസാനിപ്പിക്കുന്നത് സ്വന്തം മകളെ ഉപദേശിക്കുന്ന തനിയാരെ മുമ്പിലിട്ടിട്ട്, യാ ബുനയ്യ അൽ വൈലുൽ ഇംറാത്തിൻ തഅസീ സൗജഹാ, ഈ ആറ് കൂട്ടത്തിലും നീ പെടരുത്, ശരിയാൻ, പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാനിപ്പറഞ്ഞതിൽ നിന്ന് ഏറ്റവും ഗൌരവപ്പെട്ട കാര്യം ഭർത്താവുമായുള്ള ബന്ധത്തിന്റെ കാര്യമാണ്. തന്റെ ഭർത്താവിന് ഒരിക്കലെങ്കിലും എതിരായി ജീവിക്കുന്ന പെണ്ണ്, തന്റെ ഭർത്താവിന് ഒരിക്കലെങ്കിലും കോപ്പത്തിലാക്കുന്ന പെണ്ണ്, തന്റെ ഭർത്താവിന് ഒരിക്കലെങ്കിലും വിഷമിപ്പിക്കുന്ന പെണ്ണ്, തന്റെ ഭർത്താവിന്റെ അപ്രീതി ഒരിക്കലെങ്കിലും സമ്പാദിക്കുന്ന പെണ്ണ്, അപ്പെണ്ണിനാണ് വൈലെന്ന് പറയുന്ന നരകം തന്നെ അതിനെ തൊട്ടി 70 ഉം 400 ഉം വട്ടം കാവലിനെ തേടുമെന്ന് ഷെഫീഖുന റസൂലുള്ളാഹി പറഞ്ഞ ആ വൈലെന്ന് പറയുന്ന അദാബിന്റെ കേന്ദ്രം അവൾക്കും താഴ്വര അവൾക്കുമാണെന്ന് ഖാല റസൂലുള്ളാഹി. എന്റെ സഹോദരിമാരെ, ഇതാണ് പെണ്ണ്.